നമസ്കാരം. രാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് ഗുണ്ടാവിളയാട്ടം, ചെകുത്താൻ പറഞ്ഞ ആളുടെ വീട്ടിൽ. ഈ ചെകുത്താൻ പറഞ്ഞ ആളിനെ നമുക്ക് അറിയാലോ, എന്തിനും ഏതിനും ഒരു പരിഹാസത്തിന്റെ ലെവലില്, നമുക്ക് മുന്നിൽ ട്രോളെന്നുള്ള ലെവലില്, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കറണ്ട് വിഷയത്തിനെ കുറിച്ച് ഒരു ആളുടേതായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് പറയുക. പുള്ളിൻ്റെ പേര് ചെകുത്താൻ എന്നാണ് നമ്മുടെ യൂട്യൂബായാലും ഫേസ്ബുക്കിലായാലും എല്ലാം അവൻ്റെ പേര് അതന്നെയാണ്. ഇന്നലെ രാത്രി ബാല, ആക്ടർ ബാല പുള്ളിന്റെ വീട്ടിൽ കയറി കാണിച്ച തോന്നിയവസങ്ങളാണ് നിങ്ങൾ ഇവിടെ ഈ സൈഡിൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീച്ച് നോക്കുമ്പോൾ കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നോക്കുന്ന സമയത്താണ് ആക്ടർ ബാല ചെകുത്താൻ്റെ താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് ആ മൊത്തം എല്ലാത്തിനെയും അടിച്ചു പൊട്ടിക്കുകയും പിന്നെ വധഭീഷണി മുഴക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ചെകുത്താൻ പറഞ്ഞത്. അതിന് കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിലവിൽ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് തരാം. ഇതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറാട്ടണ്ണനെ കൊണ്ട് മാപ്പ് പറയിച്ചതായിട്ടുള്ള വീഡിയോ പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്, അനുകൂലിച്ചും പ്രതികൂലിച്ചും പറഞ്ഞിട്ടുണ്ട്. ഞാനും രണ്ട് ദിവസം മുമ്പ് ആ വീഡിയോ ചെയ്തതാണ്. ബാലചേട്ടൻ ചെയ്തത് നല്ല കാര്യം പറഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ ചെകുത്താൻ ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ ഇട്ടത് പുള്ളിക്കാരനെ എന്തൊരു ഇവരെ പ്ലാൻ ഇടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു കളിയാക്കി ട്രോൾ ചെയ്ത ലെവലിലാണ് പുള്ളി വീഡിയോ ഇട്ടത്. പുള്ളിന്റെ ശൈലി അതാണ്. പിന്നെ ആ ഒരു രീതി കണ്ടപ്പോൾ പേഴ്സണലി ആരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രോള് ചെയ്തിട്ടാണ് പുള്ളി അതിട്ടത്. അത്രയും മോശമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയുക, ഒരാൾക്ക് ഭംഗം വരുന്ന രീതിയിലുള്ള വാക്കുകളൊന്നും പുള്ളി പ്രയോഗിച്ചിട്ടൊന്നുമില്ല അതിൽ. അത് ആ വീഡിയോ എടുത്ത കാണാൻ പറ്റും. അതിൽ പുള്ളി ആ പറയുന്ന രീതി എന്തൊക്കെയാണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതിന് ശേഷമാണ് ഇത് ഈ കാണുന്ന ഈ അംഗം ഇവിടെ നടന്നത്. രാത്രിയാണെന്ന് ആലോചിക്കണം. ഒരു 12 മണിയൊക്കെ ആണ് സമയത്തായിരിക്കും ഫ്ളാറ്റിലിട്ട് വന്ന് കുറേ പേര് വന്ന് സാധനങ്ങൾ മൊത്തം പൊട്ടിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ചെകുത്താൻ്റെ അല്ലെങ്കിൽ ചെകുത്താൻ്റെ കൂടെ താമസിക്കുന്ന ആളുടെ അടുത്തേക്ക് ബാല ഫോൺ ചെയ്തത് ഇങ്ങനെയാണ്. ഹലോ, ഹലോ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പുള്ളിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അറിയില്ല, കാരണം പുള്ളി എന്റെ അടുത്ത് ഇല്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം ഇത് ബാല തന്നെ ഷൂട്ട് ചെയ്തിട്ട് അത് മറ്റേ പുള്ളിക്കാരനെ അയച്ചു കൊടുത്ത ഒരു വീഡിയോ വിഷ്വലാണ്. കാരണം സന്തോഷ് മറ്റേ സന്തോഷ് എന്ന ചെകുത്താന്റെ പേര്. അപ്പൊ പുള്ളിക്കാരൻ്റെ ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വോയിസ്, വിളിച്ചതിന്റെ വോയിസ് വിത്ത് സ്ക്രീൻ റെക്കോർഡ് അടക്കം സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ വീഡിയോ അടക്കം ചെയ്തിട്ടാണ് പുള്ളി അത് അയച്ചു കൊടുത്തിരിക്കുന്നത് കൂടെ താമസിക്കുന്ന ആൾക്ക്. ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കേറി മേയുവാണോ ബാല എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു മഹത് വ്യക്തി ചെയ്യേണ്ട കാര്യം? രണ്ടു ദിവസം മുമ്പ് നല്ലത് പറഞ്ഞാണ് ഞാൻ നിങ്ങളെ കുറിച്ച്. പക്ഷെ ഒരാൾ ഒരാളിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പലതരത്തിലുള്ള ട്രോള് വരുന്നുണ്ടല്ലോ, സപ്പോർട്ട് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാതെയും. അങ്ങനെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇക്കണ്ട കേരളത്തിലുള്ള ആൾക്കാരുടെ വീട്ടിൽ മൊത്തം കയറണമല്ലോ. ഞാൻ അവരവിടെ വെളിയിൽ നിന്നുള്ള ആൾക്കാരെയും വിളിച്ചിട്ടാ വന്നെന്ന് പറഞ്ഞു, തോക്ക് മാറ്റി ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് അവിടെ കൂടെയുള്ള തോട് താമസിച്ചവരൊക്കെ. നമുക്ക് ആ ചെകുത്താൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, വധഭീഷണി ഇതെല്ലാം പുള്ളിക്ക് ഒരു വീഡിയോയുടെ പ്രശ്നമായി കാണുന്നത്. അയാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും, മാറാട്ടനെ പിടിച്ച് മാപ്പ് പറയുന്ന വീഡിയോ. അപ്പൊ അതിനെ ഞാനൊന്ന് ട്രോള് ചെയ്താണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഒരിതും ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ വരും ആള്, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഒരാൾ ബിഹേവ് ചെയ്യുന്നു. അതും തോക്കുമൊക്കെ ആയിട്ട് വന്ന് ഷോ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ഭീതി ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഇയാൾക്ക് വെളിവില്ലാതെ ഇതൊക്കെ എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ, അതുമല്ല ഇവിടെ ആരോ ഇവന്റെ ഗുണ്ടകൾ വന്നിരുന്നു, അവർ വെട്ടും നിന്നെ അല്ല കൂടെ താമസിക്കുന്നതിനെ വെട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അവർ പറയുന്ന അതൊക്കെയാ ഇവിടെ വന്നിട്ട്. എന്താണെങ്കിലും വേറെ രണ്ടു മൂന്ന് പേരോട് ഉണ്ടാകുന്നു, അത് ഒരാൾ ഇവിടെ ലോക്കലുള്ള ആണെന്നൊക്കെയാ പറഞ്ഞത്. നമുക്ക് ആരെയും അറിയത്തില്ല ഇത് ആരൊക്കെയാണെന്ന് പിടിയില്ല. അതാണ് കാര്യം. വീട്ടിൽ വന്ന് കയറി വന്ന് കൊല്ലും വെട്ടും കുത്തും അടിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആ കൂടെ താമസിക്കുന്ന ആ ഒരു വ്യക്തിൻ്റെ ഈ പറഞ്ഞ ചെകുത്താൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല.
പുള്ളി പുറത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് ആ വേറൊരു പയ്യനുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ റൂമിൽ താമസിച്ചാൽ വെട്ടും കൊല്ലും കുത്തും എന്നൊക്കെയാണ് ബാലിയും കൂടെയുള്ള കൂട്ടാളികളും പറഞ്ഞിട്ട് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ബാലിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അവിടെ ഉണ്ടെന്ന്. പക്ഷേ ക്യാമറ ഓൺ ആക്കി വയ്ക്കുമ്പോൾ എല്ലാവരും നല്ല ആൾക്കാരാണല്ലോ, ഓഫായി കഴിഞ്ഞാലല്ലേ തനി സ്വരൂപം അറിയുള്ളൂ. അതുകൊണ്ട് ബാല ആ റൂമിൽ കയറിപ്പോയിട്ട് അവിടെയുള്ള കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നതും ഇങ്ങനെയാണ്. ഇവൻ പറയുന്നത് കറക്റ്റാണ്, ഇവന്റെ റൂംമേറ്റ് തന്നെയാണ്. പക്ഷേ ആർക്ക് വേണമെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ചീത്ത വാക്കുകൾ പറയാൻ ആർക്കും പറ്റില്ല, പാടില്ല. അങ്ങനെയല്ല, ചീത്ത വാക്കുകൾ ഉപയോഗിക്കാം, പക്ഷെ ഇതൊക്കെ ഓരോരുത്തരും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ചില ആളുകളുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും അവരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ടോ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ആളെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ആൾ ഉത്ബോധിപ്പിക്കാൻ നിർത്തിക്കൊള്ളു പറയുന്നു. നിന്റെ അടുത്ത സുഹൃത്താണ് ഇതൊന്ന് നിർത്തിക്കൊള്ളു പറഞ്ഞു. അത് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അവരോട് വ്യക്തിപരമായ താല്പര്യമില്ലേ? ഞാൻ പുള്ളിയോട് ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്, നമ്മുടെ സമൂഹത്തിൽ മോശം ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ പുള്ളി വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഇതാണ്, ഇന്നലെ തുടങ്ങിയത് 8 മുതൽ 10 വർഷത്തോളം വിമർശിക്കുന്നത് പുള്ളിയുടേതായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഇതാണ് അവിടെ വന്നപ്പോൾ പുള്ളി പോയി സംസാരിച്ചത്. അതിനുശേഷം നടന്നത് എന്താണെന്നുള്ള കാര്യം നമ്മൾ ആ കണ്ട വീഡിയോയിൽ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ മോശപ്പെട്ട വാക്കുകൾ പറയുന്നത് തെറ്റന്നെയാണ്. അതിന് എല്ലാവരും വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. അതും തോക്കും മാരകായുധങ്ങളും കൊണ്ടുപോയി എന്നാണ് ജഗത്താൻ പറയുന്നത്. ഏറ്റവും വലിയ തെറ്റന്നെയാണ് ഇതേപോലെ മാരകായുധം. ഇതൊക്കെ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം ബാലയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ഇത്രയും ഒരു കെയർലെസ് ആയിട്ട് ഇത് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം കുറച്ചു മുമ്പ് നമ്മുടെ സീക്രട്ട് ഏജന്റിനെതിരെ നമ്മുടെ ഇവൻ ഉണ്ണിമുകുന്ദൻ മാളികപ്പുറം എന്ന പടത്തിന്റെ റിവ്യൂ പറഞ്ഞതിനെതിരെ ഉണ്ണിമുകുന്ദൻ വിളിച്ചിട്ട് തെറി പറഞ്ഞ രീതിയിൽ, പിന്നെ സീക്രട്ട് ഏജന്റ് അതിൻ്റെതായ രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ മറുപടി പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ആരും വീട്ടിൽ പോയി തല്ലാനും കൊല്ലാനും വെട്ടാനൊന്നും നിന്നിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു? ബാല എന്ന് പറഞ്ഞ ഒരു നടൻ അല്ലെങ്കിൽ ഇത്രയും ഫെയിമാവാൻ തന്നെ കാരണം ഈ ട്രോളന്മാരും ഇങ്ങനെയുള്ള റിയാക്ഷൻസ് വീഡിയോ ഉള്ളവരും, അല്ലാതെ നിങ്ങൾ കണ്ട നിങ്ങൾ ചെയ്ത പടങ്ങൾ കൊണ്ടൊന്നുമല്ല. പടങ്ങൾ കൊണ്ട് ഇത്രത്തോളം ഹൈപ്പത്തിയ ആളൊന്നുമല്ല നിങ്ങൾ എന്നുള്ള കാര്യം നന്നായിട്ട് അറിയുക. കാരണം നിങ്ങൾ എന്ന് ബാല എന്ന് പറഞ്ഞാൽ അറിയുക എന്ന് മാത്രമല്ലാതെ ഇപ്പത്രത്തോളം ഓൺലൈൻ ചാനലുകൾക്ക് അരി ഭക്ഷണം മേടിച്ച് തരുന്നതിന് മെയിൻ പങ്കാളിയായിട്ടുള്ളത് നമ്മുടെ ട്രോളന്മാരും കാര്യങ്ങളുമാണ്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ലതും പറഞ്ഞിട്ടുണ്ട്, അപ്പം എന്ത് പ്രതികരിക്കുന്നുണ്ട, ഇപ്പം എന്തുകൊണ്ട് പ്രതികരിക്കുന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. നിങ്ങളെക്കുറിച്ച് അത്ര മോശം അല്ലെങ്കിൽ അത്രയും നിങ്ങളുടെ ഹേർട്ടാക്കണം ഉറക്കവും അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാലോ. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇങ്ങനെ വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി കടന്ന് ഇങ്ങനെയൊക്കെ തോന്നിയ ദിവസം കൊണ്ടുവന്നെ കൊണ്ടുപോയി തോന്നിയ ദിവസം കാണിക്കുന്ന സമയത്തൊന്ന് ആലോചിക്കണ്ടേ വരും വരായകളെ കുറിച്ച്. നിങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചോ, പറ്റില്ല എന്നുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക. വീട്ടിൽ കയറി ഈ കൈ വെക്കാൻ, ഈ നിയമം കയ്യിലെടുക്കാനൊന്നും ബാലയ്ക്കും അല്ല ജഗത്താനും അല്ല ആർക്കും അധികാരവുമില്ല. എല്ലാവരും നിങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ വീഡിയോ ഇട്ടവരാണ്. അപ്പോഴൊന്നും പ്രതികരിക്കാത്ത നിങ്ങൾ എന്തിന് ഇപ്പോൾ വന്നിട്ട് പാതിരാത്രി വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? ഇതേ ലെവലിൽ 2-3 പോലീസ് സൈന്യം കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് വിളിച്ചിട്ട് പോകുന്നതിന് അന്തസ്സില്ലേ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഒരാൾക്ക് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ കയറി തല്ലും എന്നാണോ? പുള്ളിൻ്റെ എനിക്കിഷ്ടം, എനിക്ക് ആ പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിനെ പറഞ്ഞ രീതി, ആറാട്ടെണ്ണം പറഞ്ഞ രീതിയും അത് ശരിയല്ല. അപ്പോൾ നിങ്ങൾ വന്ന് മാപ്പ് പറയിപ്പിച്ചത് അത് ശരി തന്നെയാണ്, കാര്യങ്ങളൊക്കെ റെഡി തന്നെയാണ്. അത് ശരി, ആ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്ന മറ്റൊരു കൂട്ടം ഉണ്ട്. അതിനെല്ലാം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്തത് വിയോജിപ്പുകളും യോജിപ്പുകളും എല്ലാ വീഡിയോയ്ക്കും ഉണ്ടാവും. ആ യോജിപ്പില്ലായ്മ പുള്ളിൻ്റെ രീതിയിൽ പുള്ളി ട്രോളി കാര്യങ്ങൾ പറഞ്ഞു. അതിന് വീട്ടിൽ കയറി അങ്ങനെ വല്ല തെറ്റ് കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറിയിട്ടല്ല പറയേണ്ടിയിരുന്നത് എന്നുള്ളൊരു ബോധം വേണം. നിങ്ങൾ ഇത്രയും വലിയ ഫിലോസഫി കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്ന ഒരാള് ഒരു രീതിയിലൊന്ന് ചിന്തിച്ചൂടെ? പുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലെ, വീഡിയോ കണ്ടെന്ന് അറിയാം, പുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും തികച്ചും മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തത്. ക്യാമറയിൽ നമ്മൾ ഇത്രയേ കണ്ടുള്ളൂ. ഇതിന് ശേഷം എന്താണ് അവിടെ നടന്നെന്നുള്ള കാര്യമൊക്കെ CCTV ഫുട്ടേജ് വന്നാൽ അറിയുന്നൊക്കെയാണ് ജീവിതം പറയുന്നത്. എന്തായാലും അത് വരട്ടെ,
എന്തായാലും പണി പാപ്പനം കൊണ്ട് മേടിച്ച് വീണ്ടും എയറിലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ അംഗം ശരിയല്ല, അല്ലെങ്കിൽ ഈ രീതിയല്ല. എന്തൊക്കെ രീതിയുണ്ട്? നിങ്ങൾ അങ്ങനെ എല്ലാവരും നന്നാക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എല്ലാവരും വീട്ടിൽ കയറി ഇറങ്ങേണ്ടി വരും ഇങ്ങനെ കുറ്റം പറയുന്നവരുടെ വീട്ടിൽ. അത് തികച്ചും ശരിയായിട്ടുള്ള കാര്യമല്ല, മോശം കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് എന്ത് മെസ്സേജാ തരാനുള്ളതെന്ന് ആരെയും മനസ്സിലാവുന്നില്ല. മറ്റുള്ളവർക്ക് ഒരു അരി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഇട്ട് തരുമെന്ന് ഇതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ അടുത്ത് ഒരു ഇഷ്ടം എന്ന് പറഞ്ഞ സാധനം ഞാൻ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ആ ഒരു അസുഖത്തിനൊക്കെ ശേഷം വന്ന ബാലയും അതിന് മുമ്പുള്ള ബാലയും തമ്മിൽ നല്ല ഡിഫറൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇറക്കി ആറാട്ടൻ്റെ മാപ്പുറച്ച് വീഡിയോ വരെ, പക്ഷേ ഒരു വീണ്ടും ഒരു വിവരമില്ലായ്മ കാണിച്ചു. അതിൻ്റെ വരും വരായകൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാം. എന്തായാലും തികച്ചും മോശമായി, തികച്ചും മോശമായി ബാലചേട്ടാ. ഇങ്ങനെയായിരുന്നില്ല നിങ്ങൾ പ്രതികരിക്കേണ്ടിയിരുന്നത്.